വെൽക്കം ടു മൈ ചാനൽ സകല ഗുലാബി എന്റെ പേര് അഖില സകല ഗുലാബി എന്ന് എന്റെ ഈ പുതിയ ചാനലിലൂടെ നമുക്ക് കുറച്ച് ഫുഡ് റെസിപ്പീസ് ഹെയർ കെയർ റുട്ടീൻസ് സ്കിൻ കെയർ റുട്ടീൻസ് ഒക്കെ പരിചയപ്പെടാം അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു ചാനലാണ് കേട്ടോ നമ്മുടെ സകല ഗുലാബി അങ്ങനെ ഞാൻ ഇന്നെ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ പോവുകയാണ് ഒരു ക്രിസ്പി സ്പൈസി എഗ് സ്നാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നാലു മണി പലഹാരമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അപ്പോൾ ഈ സ്നാക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കി നോക്കാം ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ രണ്ട് മുട്ട ആവശ്യത്തിന് ഉപ്പ് അരമുറി നാരങ്ങയുടെ നീര് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് എന്നിവ ചതച്ചരച്ചത് ഗരം മസാലപ്പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കോൺഫ്ലോർ പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് എണ്ണ തേച്ചുകൊടുത്ത ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ആദ്യം പൊട്ടിച്ചൊഴിക്കാം സ്റ്റീം കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ മുട്ട അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു ലെയർ എണ്ണ കോട്ട് ചെയ്ത ശേഷം മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത് പിന്നെ രണ്ട് മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് ഈ മുട്ടയിലേക്ക് എത്ര ഉപ്പാണോ ആവശ്യം അത്രത്തോളം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ കുരുമുളകും ഉപ്പും ചേർത്തിട്ട് ഈ മുട്ട നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മളിത് സ്റ്റീം കുക്കാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാനിതൊരു ടിഫൻ ബോക്സിൽ എടുത്തിട്ടുള്ളത് കാരണം ടിഫൻ ബോക്സ് ആകുമ്പോൾ നമുക്ക് ആ അടപ്പൊന്ന് നല്ല ആയിട്ട് ഇരുന്ന് കിട്ടും ആയിട്ടുള്ള അടപ്പ് അടപ്പിൽ വെച്ച് അടുപ്പുള്ള പാത്രത്തിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ആവി വെള്ളം വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ നമുക്ക് പാത്രത്തിൽ വെള്ളം വെച്ച ശേഷം ഈ മുട്ട ഒഴിച്ച പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് ടൈറ്റായി അടച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റീം കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇത് നന്നായിട്ട് അടച്ചിട്ടുണ്ട് ഈ നമുക്ക് അതിൻ്റെ സ്റ്റീമിന്റെ അടപ്പ് മൂടിയ ശേഷം ഗ്യാസ് കത്തിച്ച് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് സ്റ്റീം കുക്ക് ചെയ്തെടുക്കാം എപ്പോഴും അടപ്പ് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം ബാറ്റർ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ പച്ചമുളക് അരച്ച് വെച്ച പേസ്റ്റ് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് എടുക്കാം എന്നിട്ട് ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എത്രയാണോ ഉപ്പ് ആവശ്യം അത്രയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഏകദേശം അര ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് നല്ലൊരു ഫ്ലേവർ തരാനും നല്ലൊരു അരോമ കിട്ടാനും ഒക്കെ അത് സഹായിക്കും പിന്നെ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചേരുവയാണ് ഈ കോൺഫ്ലവർ അത് നമുക്ക് ഏകദേശം ഒരു നാലര ടേബിൾ സ്പൂണോളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമുക്ക് എത്രത്തോളം പീസ് മുട്ടയിൽ നിന്ന് കിട്ടുന്നോ അത് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ കോൺഫ്ലവർ എത്ര ചേർക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ അങ്ങനെ നമുക്ക് നാല് നാലര ടേബിൾ സ്പൂണോളം നമുക്ക് കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ബാറ്ററിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അരമുറി നാരങ്ങയുടെ നീരാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ കുരു ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കുരു കളഞ്ഞാൽ അരമുറി നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം അതിനുമുമ്പ് നമുക്ക് ഇനി ചേർക്കാനുള്ളത് ഒരു നിറം കിട്ടാൻ വേണ്ടി നമുക്ക് ഇത്തിരി ഒരു കാശ്മീരി ചില്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് എത്ര നിറാണോ ആവശ്യച്ച് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ബാറ്റർ ഉണ്ടാക്കാൻ അപ്പോൾ ഇതിലേക്ക് ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത് കുറച്ച് കുറച്ചായി ഒഴിച്ച് നല്ല കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് ഈ മുട്ടയുടെ പീസസ് അതിൽ കറക്റ്റായിട്ട് പറ്റി പിടിച്ചെങ്കിൽ മാത്രമേ വറുത്ത് കോരുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് കഴിയുന്നതും കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് പതുക്കെ പതുക്കെ നമുക്ക് ഈ ബാറ്ററി ഒട്ടും കട്ട് കട്ടയൊന്നും പിടിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഞാൻ ഇതിലേക്ക് വെള്ളം വീണ്ടും വീണ്ടും ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുത്ത് മാ ബാറ്ററി ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഈ ഈയൊരു കൺസിസ്റ്റൻസിയിൽ വേണം ആ ബാറ്ററി കിട്ടാനായിട്ട് എങ്കിലും നമുക്കത് അതിലേക്ക് മുക്കി പൊരിക്കാൻ പറ്റുള്ളൂ മുക്കി എടുത്ത് എണ്ണയിൽ വറുത്ത് കോരാൻ പറ്റുള്ളൂ ഇനി നമുക്ക് മുട്ട എന്തായിട്ടുണ്ടെന്ന് നോക്കാം ഞാൻ എൻ്റെ സ്റ്റീമർ തുറന്നിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം കണ്ടു അതിലൊന്നും ആയിട്ടില്ല അതായത് മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് ടൂത്ത് പിക്കിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല ശേഷം നമുക്ക് ഈ മുട്ട ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടി മാറ്റാം അതിനുശേഷം നമുക്കിത് ഓരോരോ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം അങ്ങനെ മുട്ട നമുക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് ചെറു ചെറുതാക്കിയിട്ട് അധികം കട്ടിയില്ലാതിരിക്കാൻ നോക്കണം നമുക്കിതിനെ ഇങ്ങനെ ഓരോ ഷേപ്പിൽ മുറിച്ചു മാറ്റാം ശേഷം നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എന്ത് തരം ഓയില് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുന്ന ആ സമയം ഒന്ന് നമ്മൾ കൊടുത്താൽ മതിയാവും അങ്ങനെ നമുക്ക് എണ്ണ ചൂടാവാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ട് പുകയൊക്കെ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മുട്ട പീസസ് ബാറ്ററിയിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണച്ചട്ടിയിലിട്ട് വറുക്കാം അങ്ങനെ നമുക്ക് അത് അങ്ങനെ മുക്കിയ ശേഷം എണ്ണച്ചട്ടിയിലേക്ക് ഞാൻ മാറ്റുകയാണ് അങ്ങനെ ഓരോ പീസസും പതുക്കെ പതുക്കെ പൊട്ടാതെ തന്നെ ബാറ്ററിയിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ടിട്ട് വരുത്തു കോരാം പതുക്കെ പതുക്കെ ചെയ്തിട്ടില്ലാച്ചാ ആ മുട്ട പീസസ് പൊട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇതാ ഒരു നീളത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ പൊട്ടാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് അപ്പ അത്രയും സൂക്ഷിച്ച് ബാറ്ററിയിൽ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ഈ മുട്ട അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം ഈ ഒരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഈ പീസസ് ഓരോന്നായിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഈ ഒരു നിറം ആയാൽ മതിയാവും ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം അങ്ങനെ നമ്മുടെ സ്പൈസി എഗ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ഫസ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ അത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്